ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി നാലുമണി പലഹാരം കേട്ടോ. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചുള്ള ഈ അടിപൊളി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കാനും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയടുപ്പ് തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണമെന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂട്ടിട്ട് കൊടുക്കുകയാണ്. ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണമെന്ന് ചൂടാക്കുക. അത് നല്ലോണമെന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊത്തി എരിഞ്ഞ സവോള, രണ്ട് ചെറിയ സവോളയാണ് ഞാൻ എടുത്തുന്നത്, അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പെട്ടെന്ന് വയന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണമെന്ന് വയറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ മുറുത്താൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ നല്ലോണമെന്ന് വയന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയുടെ ഒരു അര സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമില്ല മുളകും പൊടി ഒരു അര ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ നാല് മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ മസാലൻ്റെ പച്ചമുണക്ക് പോകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിനും മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പിനും മല്ലിച്ചപ്പും നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനും കൂടി, അത് നല്ലോണം മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മസാല ചിക്കനൊക്കെ ഒരുമിച്ചാവുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ മസാലയും ചിക്കനൊക്കെ ഒരുമിച്ച് ആയതിന് ശേഷം നമുക്ക് വാങ്ങി ഒന്ന് ചൂടാറാനും വേണ്ടി മാറ്റി വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ മൈദയാണ് എടുത്തിട്ടുണ്ട്. ഇനി ആ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കലക്കി വെക്കണം. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഇറാതെ ഒന്ന് കുറച്ച് ഇതിലാക്കി കലക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാല് ഭാഗം നമുക്കത് മുറിച്ച് മാറ്റി വെക്കണം. മാറ്റി വെച്ചത് നമുക്ക് കളയണ്ട, നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പത്രികാവിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അധികം പ്രസ് ചെയ്യാതെ ഇതുപോലെ വലിയൊന്ന് പ്രസ് ചെയ്ത് ഒന്നിങ്ങോട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നാല് ഭാഗം നമ്മൾ കലക്കി വെച്ച മൈദ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാല് ഭാഗം ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. നമ്മൾ ഒന്നര സ്പൂൺ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് എത്ര വലുപ്പമുണ്ട് അതിനനുസരിച്ച് മസാല കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നാല് ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ പോക്കറ്റ് ഇനി ബ്രെഡോടെ റെഡി ആയിക്കണം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ബ്രെഡിൻ്റെ കോഴിമുട്ടിലും മുക്കുക, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഇതുപോലെ തന്നെ മുക്കുക. ബ്രെഡ് ക്രംസിലും മുക്കുമ്പോൾ നമുക്ക് ലോർത്ത് കൊന്നു ആവുന്ന രീതിയിൽ നല്ലോണം വൃത്തിയിലൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തുകണേ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം പൊരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ നല്ലോണം കൂടുതലായിട്ട് എണ്ണ വേണ്ട, നമുക്കിതൊന്ന് മുങ്ങിക്കിടക്കാൻ പറ്റിയ രീതിയിലുള്ള എണ്ണ മതി. അപ്പോൾ നമ്മൾ തന്നെ ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് എണ്ണ മുകളിലേക്ക് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. പിന്നെ ഒരു ഭാഗം ആയതിനു ശേഷം മറു ഭാഗം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ ഭാഗം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു കളറാകുമ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചു കോരാം. ഇപ്പോൾ തിരിച്ചു മറിച്ചിട്ട് കേട്ടോ നല്ലൊരു കളറായിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്കിത് പൊരിച്ചു കോരട്ടോ. അപ്പോൾ നല്ലൊരു സ്നാക്സാണ്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് പൊരിച്ചു കോരിയിരിക്കണം. ഇപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇനിയും വരട്ടോ.